ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിനെ മൊത്തം വിവാദത്തിലാക്കിയ ബാംഗ്ലൂർ സ്വദേശി ഫാദർ മനോജ് കെ ജി. ഫാദർ മനോജ് കെ ജി എന്ന് പറഞ്ഞാൽ നിങ്ങളറിയില്ല, ശബരിമലയിൽ പോയ ക്രിസ്തീയ പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയും. ആ വിവാദങ്ങൾ കാണാം കേട്ടോ. അന്ന് കേരളത്തെ മൊത്തം വിവാദത്തിലാക്കിയ പുരുഷനാണ് ഇരിക്കുന്നത് അല്ലേ? ഞാനായിട്ട് വിവാദത്തിലൊന്നും ആക്കിയതല്ല, അങ്ങനെ ആയിപ്പോയതാ. കുറച്ച് വിവാദ ചോദ്യങ്ങളിൽ ഞാൻ തുടങ്ങട്ടെ. ശരി. അപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ക്രിസ്തീയ പുരോഹിതനായ ഫാദർ മനോജ് ഇങ്ങനെ ശബരിമലയിൽ പോയത്, ഇന്നത്തെ കാലത്ത് നമ്മൾ അനിൽ ആന്റണിയും അതുപോലെ രാമസിംഹനും അവരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ബി ജെ പിയുടെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവരുടെ മമത നേടിയെടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതുവരെ ഈ മൊമെന്റ് വരെ ഇല്ല, ഇനി നാളെ സംഭവിച്ചുവിടാനില്ല. ഇപ്പോൾ നാളെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ടിന് എന്തെങ്കിലും അവരുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നല്ലൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. കാരണം കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുകയോ പ്രവർത്തിച്ചിട്ടോ ഇല്ല. പക്ഷേ മോദിജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പും അദ്ദേഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കൂടെ നിൽക്കും. പക്ഷേ വികസനങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വികസനം ഷുഡ് ബി ഓൾ ഇൻക്ലൂസീവ് റൈറ്റ്. ഇപ്പം നമ്മൾ മണിപ്പൂർ കാണുന്നത് പോലെ കേരളത്തിൽ ഫോർ എക്സാമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വളരെ നല്ല ഒത്തൊരുമയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് മലയാളികൾ. ഇപ്പൊ സൈനികൻ ചാപ്പ കുത്തുന്നതായിട്ട് അഭിനയിക്കുന്നു, ഈ വക സ്റ്റണ്ടുകളൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ള കാരണം ഇന്നത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അല്ലേ? അതിന് തുടക്കം കുറിച്ചത് ഇന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകൾ തന്നെയല്ലേ? എനിക്ക് അങ്ങനെ പൊളിറ്റിക്കലി എനിക്കൊരു ഒപ്പീനിയൻ പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. കാരണം ഞാൻ ആ ഫീൽഡിൽ ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ കൂടുതൽ ഇൻവോൾവും ചെയ്തിട്ടില്ല. മോദിജി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ ആ പേഴ്സണാലിറ്റിയും ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ നാളൊരു കാലത്ത് ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിൽ ജോലി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ഇഷ്ടത്തെക്കാൾ ഉപരി ഒരു മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പഠിച്ചതിന് ശേഷമേ ഫാദർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ളൂ. യു ആർ എ റാഷണൽ മാൻ റൈറ്റ്. ഒരു ക്രിസ്തീയ പുരോഹിതനായ ഫാദർ എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോകാനുള്ള കാരണം? എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത് ഈ വിവാദങ്ങൾക്കപ്പുറം ഫാദറിന് ഫാദറിൻ്റെതായ ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മീഡിയയിൽ കാണുന്നതല്ല അതിനുള്ള കാരണം, പബ്ലിസിറ്റി സ്റ്റണ്ടല്ല എന്നുള്ളത്. എന്താണ് ഫാദറിന് പറയാനുള്ളത്? ഞാൻ അതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ഞാൻ ജനിച്ചു വളർന്ന ഒരു ക്രിസ്ത്യൻ പാരമ്പര്യ കുടുംബത്തിലാണ്. അപ്പൊ കുഞ്ഞുനാളിലെ തൊട്ടേ ഞാനിങ്ങനെ ഒരു സത്യ അന്വേഷണത്തിന്റെ പാതയിലാണ്. ജീസസ് ക്രൈസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും ബൈബിളിനകത്ത് പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ദൈവത്തോട് ബന്ധപ്പെട്ട് അവര് അങ്ങനെ ദൈവികമായ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും എന്നിൽ ആക്റ്റീവ് ആകാതെ അന്ധമായിട്ട് വിശ്വസിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല. സോ ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് തിരികെ ചോദിക്കുമായിരുന്നു. സോ എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ഒന്നും എൻ്റെ മത നേതാക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നേ എൻ്റെ അന്വേഷണം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസിൽ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്തു, ചെന്നൈയിൽ വർക്ക് ചെയ്തു, 10-25 വർഷം പല മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തു. 35 ഏജ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് വരെ തിയോളജിക്കൽ സ്റ്റഡീസ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല. പക്ഷേ ഈ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഞാൻ പലരോടും ചോദിക്കുകയും അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും അങ്ങനെയുള്ള ഒരു അന്വേഷണ മനോഭാവം ഉണ്ടായിരുന്നു. സെമിനാരിയിലൊന്നും പോയിട്ടില്ല? സെമിനാരിയിലൊന്നും ആ സമയത്തൊന്നും പോയിട്ടില്ല. സോ ഓക്കെ, അത് കഴിഞ്ഞൊരു 35-ാമത്തെ വയസ്സിൽ ഈ ഒരു ക്രിസ്ത്യൻ ബൗണ്ടറിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ആ ഒരു റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലായത്. എന്ന് വെച്ചാൽ ശരിക്കും ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബോഡി കോൺഷ്യസ്, മൈൻഡ് കോൺഷ്യൻസ് ഇത് മാറിയിട്ട് ഒരു സ്പിരിറ്റ് കോൺഷ്യസിലേക്ക് വന്നാൽ മാത്രമേ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഞാൻ എത്തി. അപ്പൊ ഒരു സ്പിരിറ്റ് കോൺഷ്യസ്നെസ് വരുമ്പോൾ എല്ലാ മതങ്ങളും പറയുന്ന സ്പിരിറ്റ് ഒന്ന് തന്നെയാണെന്നാണോ കണ്ടെത്തിയ ഉത്തരം? സെയിം. എല്ലാ മതങ്ങളും എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയാം? ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് എത്തിയത്? ഈ ഓൺ ദ വേയിൽ ഞാൻ ഒരു ഗുരുവിനെ മീറ്റ് ചെയ്തു, അദ്ദേഹമാണ് ഈ ഒരു കാര്യം എനിക്ക് റിവീൽ ചെയ്ത് തന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ദൈവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് അജീഷ് മാത്യു എന്നാണ്. സോ ഹി ഈസ് ഓൾസോ ഫ്രം എ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ബട്ട് പുള്ളിയും ഇതുപോലെ എല്ലാം വിട്ടിട്ട് പുള്ളി ഒരു സത്യാന്വേഷണത്തിന്റെ പാതയിലായിരുന്നു. സോ അദ്ദേഹമാണ് പറഞ്ഞത്, ശരിക്കും മതത്തിന്റെ പെരിഫറലായിട്ടുള്ള ആക്ടിവിറ്റീസിനകത്ത്, റിച്വൽസിനകത്ത്, കസ്റ്റംസിനകത്ത് നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കത്തില്ല. സെക്കൻഡ് തിങ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കപ്പാസിറ്റി ഒക്കെ കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല. സോ അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശാരീരിക ബോധം, മാനസിക ബോധം, ഇത് രണ്ടും
കടന്ന് അതിൻ്റെ അപ്പുറത്തൊരു തലമാണ് ഈ സ്പിരിച്വൽ കോൺഷ്യസ് എന്ന് പറയുന്നത്. ആ ഏരിയയിലേക്ക് നമ്മുടെ മൈൻഡും ബോഡിയും മാറപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആസ്വാദനം കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സാധാരണപ്പെട്ട വ്യക്തികളോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതെല്ലാം സ്പിരിച്വൽ ഐക്കോൺസിന് എടുത്തു കഴിഞ്ഞാൽ അവരൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയത് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെയാണ്. സോ ഈ മെഡിറ്റേഷൻ പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കോൺഷ്യൻസിനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ശരീരമുണ്ടെന്നുള്ളൊരു ബോധത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. അത് മെഡിറ്റേഷൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും മൈൻഡ് കോൺഷ്യസ്നെ മാറ്റണം. നമുക്ക് ചിന്തകൾ ഉണ്ടാകും, വിചാര വികാരങ്ങൾ വരും. സോ ഇതിനെല്ലാം നിയന്ത്രിച്ച് നമ്മളൊരു ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും നമ്മുടെ സ്പിരിറ്റ് സെൻസ് ആക്റ്റീവ് ആകുന്നത്. സോ ഞാൻ എൻ്റെ ടീച്ചിങ്ങിലൊക്കെ പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഫൈവ് സെൻസിലൂടെ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് സ്വപ്നത്തിൽ. സോ അത് മൈൻഡിൻ്റെ കപ്പാസിറ്റിയാണ്. സോ ഇതുപോലെ തന്നെ സ്പിരിറ്റിനും ഇതുപോലെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുമായിട്ടൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ ആ സ്പിരിറ്റ് കോൺഷ്യൻസ് എനേബിൾ ആകുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മളറിയാതെ എനേബിൾ ആയിട്ടൊരു അതീന്ദ്രിയ ജ്ഞാനം നമ്മൾക്ക് വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ യുക്തിക്ക് നിരക്കാത്തതെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പൊ ഈ ഒരു മെഡിറ്റേഷനിലൂടെയാണ് ഫാദർ ആ ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് എത്തിയത്. എത്ര കാലം കൊണ്ടാണ്? ബിറ്റ്വീൻ 35 and 40 ഇയേഴ്സിന്റെ ആ ഇടയിലാണ് ശരിക്കും ഞാനത് എന്നിലേക്ക് ഇത് ആക്റ്റീവാക്കി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. മെഡിറ്റേഷനിലൂടെയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ക്രിസ്ത്യൻ പാരമ്പര്യ കുടുംബത്തിലായതുകൊണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടൂൾ ബൈബിൾ തന്നെയാണ്. എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഒരു ഹൈന്ദവനായിട്ട് ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളിലൂടെ അദ്ദേഹത്തിന് ശരിക്കും ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഒരു ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഖുറാനിലൂടെ അതിന്റെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. സോ ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികളെയും അത്തരത്തിൽ എനേബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു നോ ബൈബിൾ, ഹി ഹാസ് ടു നോ വേദാസ്, ഹി ഹാസ് ടു നോ ഖുറാൻ. അപ്പോൾ ഒരു സ്പിരിച്വൽ ആത്മീയ ലെവലിൽ കണ്ടെത്തിയിട്ട് എങ്ങനെ ഫാദറായി? ഞാൻ ആദ്യം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനിച്ച് വളർന്ന ഒരു ക്രിസ്ത്യൻ പാരമ്പര്യ കുടുംബത്തിലായതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇതൊന്ന് തുറന്നു കൊടുക്കണം, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഓതൻറ്റിസിറ്റി ഒരു പ്രശ്നമായി. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാടാ നീ വന്ന് സ്പിരിച്വാലിറ്റി പറയുന്നത്? നീ പോയി ടെക്നോപാർക്കിനകത്തിരുന്ന് കൊട്ടിക്കൊണ്ടിരുന്നാൽ പോരെ. ഓക്കെ, സോ ഞാനിങ്ങനെ പബ്ലിക്കിനകത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ചേർച്ചിൻ്റെ വാതിലുകൾ അന്ന് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചേർച്ചിനകത്തൊക്കെ കുട്ടികളോടൊക്കെ പറയാൻ പോയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഓതൻറ്റിസിറ്റി ഇല്ലാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ഓതൻറ്റിസിറ്റി എടുത്തതിന് ശേഷം പിന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പ്രീസ്റ്റ്ഹുഡിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു, തീസിസ് എഴുതി കൊടുത്തു, PhD എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് ഓർഡിനേഷൻ തരുന്നത്. അത് ആംഗ്ലിക്കൻ ചർച്ച ഓർഡിനേഷൻ തരുന്നത്. ആംഗ്ലിക്കൻ ചർച്ച ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു ചർച്ചിനകത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ കുർബാന നടത്തുക, മരണ ശുശ്രൂഷ നടത്തുക, കല്യാണം നടത്തുക, ഇതല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവർക്ക് ചർച്ചിൻ്റെ അകത്തുള്ള കൂദാശകളൊന്നും ചെയ്യാതെ പുറത്തുനിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ അവർ തന്നു. അതുകൊണ്ടാണ് ഞാൻ ആംഗ്ലിക്കൻ ചർച്ചിൽ പോകാൻ കാരണം. എന്താണ് ഇപ്പൊ ചർച്ചിൽ ഫാദർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ശബരിമലയ്ക്ക് മുമ്പ് വരെ? ചർച്ചിനകത്ത് ഞാൻ ഇതുവരെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചിനകത്തൊന്നും ഒരു അവരുടെ റിനോമിനേഷനും മേടിച്ചിട്ടുമില്ല. പക്ഷെ അന്ന് ചർച്ചിന് കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ആ ചർച്ചിന്റെ ബൈബിളിന്റെ വേലിക്കെട്ടിനുള്ളിൽ നിന്നിട്ടാണ് കുറച്ചുകൂടി മുന്നോട്ട് ആത്മീയ തലത്തിലോട്ട് പോകാൻ പറയുന്നത്. അന്ന് കൂടുതലും എന്നെ കേട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തികളായിരുന്നു. അപ്പൊ ചർച്ചിനും കുഴപ്പമില്ല, കാരണം കുറച്ചുകൂടി ആഴത്തിലുള്ള വിശ്വാസത്തെയാണ് ഫാദർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കും ഹാപ്പി ആയിരുന്നു അല്ലെ. അങ്ങനെ തുടരുന്നതിന് പകരം എന്തുകൊണ്ടാണ് പിന്നെ ഈ ശബരിമല എന്ന് പറയുന്നത്? അതിൽ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെമിനാറുകളും ക്യാമ്പുകളും നടത്തി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വന്ന ക്രിസ്ത്യൻ കുട്ടികളുടെ കൂട്ടുകാർ, ഹൈന്ദവരായിട്ടുള്ള കൂട്ടുകാര്, മുസൽമാനായിട്ടുള്ള കൂട്ടുകാര്, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ള മതസ്ഥനകത്തുള്ള കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, കാരണം ഡിപ്രഷൻ, മൊബൈൽ അഡിക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാരൻസിന് വിടുന്നതിൽ കുഴപ്പമില്ലായിരുന്നു, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവരുടെ പാരൻസിന് പിന്നീട് ചെറിയൊരു ഡൗട്ട് വരാൻ തുടങ്ങി. അതേ ഒരു ക്രിസ്തീയ പുരോഹിതനല്ലേ, ആ ഏതെങ്കിലും ഒരു സമയത്ത് ഇനി കൺവേർഷൻ നടത്തുമോ, സ്നാനപ്പെടാൻ പറയുമോ, ചർച്ചിൻ്റെ മെമ്പറാക്കാൻ പറയുമോ? പിന്നെ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യേണ്ടി വന്നു, ഞാൻ ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്നുള്ളത് ഒരു മതത്തിന്റെ ഭക്താവല്ല, ഞാൻ സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്, അത് മതത്തിന്റെ വെളിയിൽ നിന്നുള്ള കാര്യമാണ്, ഇത് ജസ്റ്റ് ഒരു ഓതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്റെ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത് ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ പോകാമെന്ന് വിചാരിച്ചത്. കാരണം ശബരിമല എല്ലാ മതത്തിലുള്ള വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്ന ഒരു നല്ലൊരു പിൽഗ്രിം സെന്റർ ആണ്. ഞാൻ റീച്ച് ചെയ്യുന്നൊരു കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി, അത് ആ ദൈവിക അനുഭവം ഉള്ളിൽ, അത് എക്സ്റ്റേണൽ അല്ല ഇന്റേണൽ ആണ് എന്നുള്ള ആ ഒരു കാര്യം ശബരിമലയെ പോലെ വേറൊരു സ്ഥലത്ത് നിന്ന് പറയാം. ഫാദർ ഹജ്ജിനും പോവോ?
ഞാനിത് ഞാനൊരു ഏതോ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിനകത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അവിടത്തും ഇതേപോലെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന എന്നോട് വാദിച്ച അദ്ദേഹം പറയുന്നത് നീ ഒരു മുസ്ലിംമാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു മുസൽമാനാകാനോ ഞാനൊരു ഹിന്ദു ആകാനോ മതം മാറാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും റിച്വൽസോ എന്തെങ്കിലും കസ്റ്റംസോ ആചരിച്ച് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഹജ്ജിന് പോകും എന്നുള്ള ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കട്ടെ. ഹജ്ജിനും പോകും, ശബരിമലയിലും പോകും, എല്ലാം പോകും. സ്വന്തം വിശ്വാസം എന്താണ് അത് നിലനിർത്തിക്കൊണ്ട്? അതെ, എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ മതത്തിന്റെ വിശ്വാസമല്ല ഞാനിപ്പോ പിന്തുടരുന്നത്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഗോഡ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ. ആ ക്രിയേറ്റർ ഈസ് ശരിക്കും ഓമ്നി പ്രസന്റ് ആണ്, മതത്തിന് അതീതമാണ്. ഏത് മതത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് പോയി നിന്നാലും ആസ്വദിക്കാൻ പറ്റും, അതിനകത്തല്ല ഇരിക്കുന്നത്. അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ എന്താണ് ഈ സുപ്രീം പവർ എന്ന് പറയുന്നതിലുള്ളത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പവറിനെ നമ്മൾ എങ്ങനെ ആസ്വദിക്കും? I know where this answer is going, but still. അപ്പോൾ അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ there should be an instrument. Exactly. ആ ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ. ആ ഇലക്ട്രിസിറ്റി എന്നിൽ വരുമ്പോൾ, ഒരു ഫാനിലേക്ക് വരുമ്പോൾ ഫാനിന്റെ ഫംഗ്ഷണാലിറ്റി വേറെയാണ്, ഇലക്ട്രിസിറ്റി ഒരു അയൺ ബോക്സിലേക്ക് വരുമ്പോൾ അയൺ ബോക്സിന്റെ ഫംഗ്ഷണാലിറ്റി വേറെയാണ്. സോ എന്നിലേക്ക് വരുമ്പോൾ കിട്ടുന്ന അതേ അനുഭവം ആയിരിക്കത്തില്ല താങ്കളിലേക്ക് ആ അനുഭവം വരുമ്പോൾ കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വിൽ ബി ഡിഫറൻറ്റ്. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും സാധിക്കുന്നത് പോലെ ഈ ദൈവിക ചൈതന്യം ഉപയോഗിച്ചിട്ട് മനുഷ്യരെ പല രീതിയിൽ മൊബിലൈസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. മൊബിലൈസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മോബ് മൊബിലൈസേഷൻ അല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. അപ്പോൾ അങ്ങനെ ശബരിമല പോകാനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? ആദ്യം അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 days വ്രതം എടുക്കണം എന്നുള്ളതാണ്. സോ അത് ഞാൻ എടുത്തു. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, മാംസം, മുട്ട, മീൻ അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ക്ഷേത്ര ദർശനം നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലൊന്നും എനിക്ക് അത്രത്തോളം സത്യസന്ധത പുലർത്താൻ പറ്റിയില്ല. ആസ് എ ക്രിസ്ത്യൻ പ്രീസ്റ്റ് എനിക്ക് പരിമിതികളുണ്ടായിരുന്നു. സോ ബാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുവർത്തിച്ചിട്ടാണ് മാലയിടുന്നത്. പോകുന്നതിന് 10 days മുമ്പെയാണ് കറുത്ത ഡ്രസ്സ് കിട്ടുന്ന. 40 days 40 days കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടില്ല. പോകുന്ന സമയത്ത്, മാലയിടുന്ന സമയത്ത്, പോകുന്ന സമയത്തൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാ പോയത്. വെജിറ്റേറിയൻ മാത്രമാവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഹാർഡ് കോർ നോൺ വെജ് ഒന്നും അല്ല. ഈ പോയിട്ടുള്ള അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല എന്റെ പോക്കും പോയപ്പോ കിട്ടിയ അനുഭവം. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ഒരു കോമൺ മാൻ ആയിട്ട് ഞാൻ അവിടെ പോകുന്നു. എനിക്ക് ആ തത്വമസി എന്ന് പറയുന്ന കാര്യം പബ്ലിക്കിനേക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുക്കുന്നു. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു പാർട്ടിലൂടെയൊക്കെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനകത്തുള്ള പ്ലാനൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ പോകുന്ന കാര്യം പബ്ലിക് ആയപ്പോൾ പിന്നെ കൺട്രോൾ മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ മറ്റൊരു രീതിയിലാണ് വന്നു ചേർന്നത്. ശരിക്കും ഞാനൊരു സാധാരണക്കാരിൽ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ആ പമ്പയിൽ നിന്ന് യാത്ര തിരിച്ചത് മുതൽ പിന്നെ എനിക്ക് കിട്ടിയത് സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ്, പിന്നെ കിട്ടുന്ന ഒരു VVIP ഒരു ട്രീറ്റ്മെന്റ് ആണ് പിന്നെ എനിക്ക് അവിടെ നിന്ന് കൊണ്ട് കിട്ടുന്നത്. സോ അത് തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്നത് വരെയും ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റിയും കരുതലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷെ അതപ്പോ ഒരു പേഴ്സണൽ അനുഭവത്തിന്റെ, ദൈവത്തെ കാണുക പേഴ്സണൽ അനുഭവത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? ആ ഒരു യാത്രയുടെ എക്സ്പീരിയൻസും ആ എൻവയറോൺമെന്റും ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു. പക്ഷേ ആ ആസ്വാദനം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. കാരണം ഞാൻ ഇങ്ങനെ ഇതൊരു നോബിൾ ടാസ്ക് ആയിട്ടും, അതായത് ശരിക്കും ഇതൊരു ഡിവൈൻ പർപ്പസ് ആയിട്ടും ഞാൻ എടുത്തത് കൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ, ദൈവികമായിട്ടുള്ള ഒരു കരുതൽ, ഒരു എൻവയറോൺമെന്റ് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ രീതിയിൽ ഞാൻ അതിനെ അങ്ങനെ കാണുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും തമ്മിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. പേഴ്സണൽ എക്സ്പീരിയൻസും മറ്റേ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആണ്. സോ എന്തായിരുന്നു ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്നുള്ള നിലയിൽ ഹിന്ദുമതത്തിന്റെ ആചാരങ്ങൾ നമ്മൾ കേട്ടിട്ടൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ അനുഭവിക്കാത്ത ഫാദർ അങ്ങനെ അയ്യപ്പനെ മുന്നിൽ കണ്ടപ്പോഴ് എന്തായിരുന്നു മനസ്സിൽ വന്നത്? ഞാൻ ഈ അയ്യപ്പനെ ഫ്രണ്ടിൽ കാണുന്നു എന്ന് പറയുന്ന കാര്യത്തിനകത്തും എനിക്ക് മറ്റൊരു ടീച്ചിങ് ആണുള്ളത്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിലാണ് ഞാനത് വെച്ചേക്കുന്നത്. ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ട്, മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നു, ഇതുപോലെ തന്നെ ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇവരെല്ലാം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ ഞാൻ പറയുന്ന അതേ കാര്യം അവരുടെ ലൈഫിനകത്ത് ആക്റ്റീവ് ആയിരുന്നു. ഒരു സ്പിരിച്വൽ ഫീലിംഗ് അല്ലെങ്കിൽ സോ മുഹമ്മദ് നബിയിൽ ഉണ്ടായിരുന്നതും ജീസസിൽ ഉണ്ടായിരുന്നതും ശ്രീ അയ്യപ്പനിൽ ഉണ്ടായിരുന്നതും എല്ലാം ഒരേ ഈശ്വരന്റെ ആസ്വാദനമായിരുന്നു. സോ ആ ഒരു ഒരു വൈബ്രൻസ് അല്ലെങ്കിൽ ആ ഒരു വൈബിനെ ഞാനൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ പോയത്. അല്ലാതെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബിംബത്തിന്റെ മുമ്പ് പോയി നിന്ന് അതാണ് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ആരാധിക്കാനോ വണങ്ങാനോ അല്ല. സോ ആ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്കകത്തിരുന്ന് ഈശ്വര ഭാവത്തെ ഒന്ന് തിരിച്ചറിയുക, അതിന് വേണ്ടിയിട്ട് അവിടെ പോയത്. അതുപോലെ തന്നെ അവിടെ പോകുമ്പോഴത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ട് അയ്യപ്പന്റെ ഉള്ളിലിരുന്ന് അതേ കാര്യം
എന്നിലുമുണ്ട്, നീ അന്വേഷിക്കുന്ന വ്യക്തി നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഇത് തന്നെയാണ് ജീസസും പറഞ്ഞത്, ഇത് തന്നെയാണ് നബിയും പറഞ്ഞത്. സോ ഈ ഒരു സത്യത്തെ ആസ്വദിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം. തീർച്ചയായിട്ടും സാധിച്ചു. അത് എത്ര പേര് സ്വീകരിച്ചു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ മെസ്സേജുകളെല്ലാം അങ്ങനെ തന്നെ. കണ്ടു കഴിഞ്ഞപ്പോഴെന്താ തോന്നിയത്? ഞാൻ സാധാരണ രീതിയിൽ ഈ പൂജാരിമാരെന്നും ആ തരത്തിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ദർശനം കഴിഞ്ഞതിന് ശേഷം, അവിടുത്തെ മേൽശാന്തി എന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ ഇതാണ്: ഈശ്വരൻ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല, കാണാനായിട്ട് ശക്തി നൽകുന്ന ഒരു വ്യക്തിയാണ് ഈശ്വരൻ. ഓ, എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളെ ശരിയായ രീതിയിൽ കാണാനുള്ള ശക്തി നൽകുന്ന ആളാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരനോട് അടുത്താലേ നമുക്ക് ആ ശക്തി ലഭിക്കും അല്ലേ? അപ്പൊ അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹം പൂജിക്കുന്ന ഒരു വിഗ്രഹത്തിൽ മാത്രമല്ല, തുണിലും തുരുമ്പിലും ഒക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ഒരു ശക്തി ഉണ്ടില്ലെന്നല്ല, പക്ഷെ ആ വിഷ്വലായിട്ടുള്ള രൂപത്തിലല്ല ഈശ്വരൻ അദ്ദേഹം ദർശിച്ചത്. അദ്ദേഹം ദർശിച്ചത് ആ ഈശ്വരനെ ദർശിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഒരു ശക്തി കൊടുത്ത, അല്ലെങ്കിൽ ഒരു വിസ്ഡം കൊടുത്ത ആ വ്യക്തിയാണ് അദ്ദേഹം ഈശ്വരനായിട്ട് കാണുകയും മണങ്ങുകയും ചെയ്യുന്നത്. സോ അതെനിക്ക് വളരെ വലിയൊരു മെസ്സേജ് എനിക്ക് ലോകത്തിന് അദ്ദേഹത്തിന്റെ വായിലൂടെ, ശബ്ദത്തിലൂടെ കൊടുക്കാനായിട്ട് എന്റെ മെസ്സേജിലൂടെ അത് സാധിച്ചു. സോ യു ആർ ഹാപ്പി? യാ, വെരി ഹാപ്പി. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് കാര്യങ്ങൾ ഒന്ന് മാറുന്നത് അല്ലേ? തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയില്ല.